അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു നബിയുടെ ചരിത്രമാണ് ഇൻഷാല്ലാ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അറിയാത്തവരാരുണ്ടാവില്ല. കാരണം നമ്മളൊക്കെ മദ്രസയിലെ ഏറ്റവും ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു നബിയുടെ ചരിത്രമാണ് യൂനുസ് നബി അലൈഹിസ്സലാം. മറ്റ് നബിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചുരുക്കി ഒന്ന് പറയാം. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കുന്നത് ഏത് നാട്ടിലേക്കാണ് അറിയോ? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ മൗസിൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നീനുവ എന്ന പട്ടണത്തിലേക്കാണ് യൂനുസ് അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബിയായി അയക്കുന്നത്. ഏകദേശം 100,000 ആളുകൾ അന്നവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ആ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ആളുകൾ മുഴുവൻ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നവരായിരുന്നു, ബഹുദൈവാരാധകരായിരുന്നു. അങ്ങനെ അവിടേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം വരുന്നു, ആളുകളെ എന്തു ചെയ്യാണ്, നിരന്തരം ഉപദേശിക്കുകയാണ് ബഹുദൈവാരാധന ഒഴിവാക്കാൻ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ഒഴിവാക്കി, ബിംബങ്ങളെ ആരാധിക്കുന്നത് ഒഴിവാക്കി, റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് യൂനുസ് നബി അലൈഹിസ്സലാം അവരോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവരത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവസാനം യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും വിഷമവും ദുഃഖവുമൊക്കെ ആയിട്ട് അദ്ദേഹം ദേഷ്യത്തോടു കൂടി ആ നാട് വിട്ടു പോവാൻ. അങ്ങനെ നാട് വിട്ടു പോകുന്നതിൻ്റെ മുമ്പ് യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞു ആളുകളോട്, ഞാനിവിടുന്ന് പോയാൽ അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങൾക്കിറങ്ങും, അതുകൊണ്ട് നിങ്ങളത് പേടിച്ചോണം എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നത്, ആ നാട് വിട്ടു പോകുന്നത്. അങ്ങനെ നാട് വിട്ടു പോകുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയ ഉടനെ തന്നെ ആ നാട്ടിൽ ചില ശിക്ഷയുടെ അടയാളങ്ങളൊക്കെ അവർ കാണാൻ തുടങ്ങി ആകാശത്ത്. അവർക്ക് പേടിയായി. അങ്ങനെ അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, അവിടെയുള്ള ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി. ഒരു മരുഭൂമിയിൽ അവരുടെ ചെറിയ കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, മൃഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്തവർ മടങ്ങി, അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്, നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്നവർ ആത്മാർത്ഥമായി ദുആ ചെയ്ത് എന്ത് ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, അവരിൽ ഇറക്കാൻ തീരുമാനിച്ചിരുന്ന ശിക്ഷ അള്ളാഹു എന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു. അള്ളാഹു അവരിൽ ശിക്ഷ ഇറക്കിയില്ല. അപ്പോൾ ആ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു, വിശ്വാസികളായി മാറി. എത്രയോ വർഷം യൂനുസ് നബി അലൈഹിസ്സലാം അവരെ ഉപദേശിച്ചിട്ട് അവർ നന്നായില്ല. പക്ഷേ അള്ളാഹിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങും എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, അവരാത്മാർത്ഥമായി ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി, എല്ലാവരും വിശ്വാസികളായി മാറി. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം എവിടെ എത്തുന്നു, ഒരു കടൽക്കരയിലെത്തുകയാണ്. അദ്ദേഹം നാട് വിട്ടുവാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒരു കപ്പലുണ്ട്. ആ കപ്പലിൽ ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്, വേറെന്തെല്ലാമോ ചരക്കുകൾ അതിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ അവസ്ഥ കണ്ടെന്ത് ചെയ്തു, യൂനുസ് നബിയെയും അവരെ കപ്പലിലേക്ക് കയറ്റി. കപ്പലിങ്ങനെ പോവാണ്. കപ്പലങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോഴേക്കും ഭയങ്കര കാറ്റും കോളും വന്ന് കപ്പൽ ആടി വിളയാൻ തുടങ്ങി. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഈ കപ്പലിലുള്ള ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം, ചാടണം, ഈ കപ്പലിൽ നിന്ന് ഒഴിവാകണം, മരിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെ കടലിലേക്ക് എടുത്തിടും, അപ്പോഴാണ് അവിടെ നറുക്കിടുന്നത്, നറുക്കിടാണ് ആരെ കപ്പലിൽ നിന്ന് എടുത്തൊഴിവാക്കണം. അങ്ങനെ നറുക്കിട്ടപ്പോൾ പേര് വീണത് ആരുടെയാ, ആരുടെയാ, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ. അപ്പോൾ അവർക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിനെ കടലിലേക്ക് എറിയാൻ വല്ലാത്തൊരു വിഷമം തോന്നി, അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവവും നിഷ്കളങ്കതയൊക്കെ കണ്ടിട്ട്. അങ്ങനെ വീണ്ടും നറുക്കിട്ടു. വീണ്ടും നറുക്കിട്ടപ്പോൾ അപ്പോഴും ആരുടെ പേരാണ് വീഴുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ തന്നെ.
അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, കടലിലേക്ക് എടുത്തിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കടലിലേക്ക് ചാടുന്നു. ഉടനെ തന്നെ ഒരു വലിയ തിമിംഗലം വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങാണ്, വാ പിളർന്ന് വിഴുങ്ങാണ്. ഇത് സത്യത്തിൽ ഒരു അത്ഭുതമാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിലെ. അങ്ങനെ നമ്മുടെ ബുദ്ധി വെച്ച് നോക്കിയാൽ ആരെയെങ്കിലും ഒരു തിമിംഗലം വിഴുങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. കാരണം എന്താ, എല്ലുകൾ നുറങ്ങിപ്പോകും, ഉടനെ തന്നെ മരിക്കും, ഉറപ്പാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം അവിടെ ഉണ്ടായി. അങ്ങനെ നോക്കൂ സഹോദരങ്ങളെ, പിന്നെ കൂട്ടുകാരെ, യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അള്ളാഹിനോട് എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് നടത്തിയ ദുആ എന്തായിരുന്നു എന്ന് ഇൻഷാല്ലാ ഞാൻ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇത്രയും വലിയൊരു അപകടത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം പെട്ടിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അതിൻ്റെ കാരണം, രണ്ട് കാരണമാണ് ഖുർആൻ പറഞ്ഞത്. ആ കാരണത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് 37-ാം അധ്യായം സൂറത്തു സ്വാഫാത്തിലെ 143-144 ആയത്ത്. ഈ രണ്ട് ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. എന്താ പറഞ്ഞെന്നറിയോ, അതായത് അദ്ദേഹം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിലാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് മനസ്സിലായി, എപ്പോഴും യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ എന്നാണ്. എപ്പോഴും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്നിങ്ങനെ എപ്പോഴും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹുവിനെ. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ, വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, ഇന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്ത്, അള്ളാഹുവിനെ എപ്പോഴും ദിക്ർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് തന്നെ, നമ്മൾ കൂട്ടുകാർക്കിടയിൽ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് അള്ളാഹ് പഠിപ്പിക്കുകയാണെന്ത്, നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തോ, അള്ളാഹുവിനെ ഹംദ് ചെയ്തോ, നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിത്തരും. സത്യത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ലായിരുന്നു. കാരണം ഒരു നബി ഒരു നാട്ടിലേക്ക് അള്ളാഹു ഒരു നബിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പറയാതെ എന്ത് ചെയ്യാൻ പാടില്ല, ആ നബി ആ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു, അള്ളാഹിൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ എന്ത് ചെയ്തു, ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോവാൻ. യൂനുസ് നബി അലൈഹിസ്സലാം വിചാരിച്ചെന്താണെന്നറിയോ, ഇത്രയും കാലം ഞാൻ ഇവരെ ഉപദേശിച്ചു, ഇത്രയും കാലം ഇവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, എന്നിട്ടും ഇവർ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് വരാൻ തയ്യാറായില്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇനി ഞാൻ പോയാൽ പ്രശ്നമില്ല, ഇനി ഞാൻ പോയാൽ പ്രശ്നമില്ല. കാരണം എന്താ, ആളുകളൊന്നും വിശ്വസിച്ചില്ലല്ലോ എന്ന് ധരിച്ചാണ് യൂനുസ് നബി അലൈഹിസ്സലാം പുറപ്പെട്ടത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കേട്ടോ, 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 87-ാം വചനത്തിൽ അള്ളാഹു പറയുകയാണ്, വദന്നൂനി ഇസ്ദഹബ മുഗാലിബൻ ഫലന്ന അല്ലൻ നഖദിറ അലൈഹ്. അള്ളാഹു പറയുകയാണ്, യൂനുസ് എന്ത് ചെയ്തു, രണ്ട് പേരുകളിലാണ് ഖുർആൻ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയത്. ഒന്ന്, മദ്രസ പഠിച്ചിട്ടില്ലേ, ഒന്ന് എന്താണ്, സ്വാഹിബുൽ ഹൗത്ത്, മറ്റൊന്ന് ദുന്നൂൻ. ഈ രണ്ട് പേരുകളിൽ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, മത്സ്യത്തിൻ്റെ ആൾ എന്നാണ്. മത്സ്യത്തിൻ്റെ ആൾ, ആ തിമിംഗലം വിഴുങ്ങിയത് കൊണ്ടാണ് ആ പേര് വന്നതെന്ന. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം ഈ വലിയ അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താ, അള്ളാഹ് എന്നെ ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ, യൂനുസ് നബി അലൈഹിസ്സലാം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയപ്പോൾ
ഞാൻ അവനെ ഇടുക്കുകയില്ല, ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ അല്ല, എന്ത് ചെയ്തു? ഒരു ചെറിയ പിടുത്തം പിടിച്ചു. അങ്ങനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹിനോടൊരു ദുആ ചെയ്തു. ആ ദുആ കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തത്? യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. എന്തായിരുന്നു ആ ദുആ? അല്ലാഹു പറയാണ്, ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് നടത്തിയത്. എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മൂന്ന് കാര്യമാണ് അതിൽ വരുന്നത്. ഒന്നെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവെ നീയല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല. അത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ്, തൗഹീദാണ്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. അത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാണ്. പിന്നെന്താ പറഞ്ഞത്? ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിട്ടുണ്ട്. അതെന്താണ്? ഇസ്തിഗ്ഫാറാണ്. അപ്പം മൂന്ന് കാര്യങ്ങൾ വന്നു: ഒന്ന് തൗഹീദ്, രണ്ട് തസ്ബീഹ്, മൂന്ന് ഇസ്തിഗ്ഫാർ. അപ്പം ഈ നിലയ്ക്ക് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്തൊരായത്തുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞതെന്നറിയോ? വസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അള്ളാഹു പറയാണ്, ഉടനെ അള്ളാഹു എന്ത് ചെയ്തു? യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉത്തരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ആ അപകടത്തിൽ നിന്ന് ആ സ്പോട്ടിൽ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാ. അത് കഴിഞ്ഞ് റബ്ബ് എന്ത് പറഞ്ഞു? വനജ്ജൈനാഹു മിനൽ ഗം, ദുഃഖത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും നമുക്ക്, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്താൽ, അള്ളാഹുവിനെ ഹംദ് ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. എത്ര വലിയ അപകടത്തിൽ നമ്മൾ പെട്ടാലും അള്ളാഹു നമ്മളെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന. ഇത് യൂനുസ് നബി അലൈഹി സ്വലാമിന് മാത്രമുള്ളതല്ല, ഇങ്ങനെ നാം എന്ത് ചെയ്യും? വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്ന. അപ്പം ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പം ഈ പ്രാർത്ഥന നടത്തിയാൽ അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം എന്താണ് ആ പ്രാർത്ഥന? ഒന്നുകൂടി ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മുടെ ഈ സെഷനിൽ, നമ്മളെ ഈ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പ്രാർത്ഥന. അപ്പം ഈ പ്രാർത്ഥന അറിയാതെ പഠിക്കാതെ ആരും അടങ്ങരുത്. അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞോളി. ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പഠിച്ചോ. ഇത് വെറൊരു പ്രാർത്ഥന അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട, നിസ്സാരമാണ്, സിമ്പിളാണ്. കാരണം ഒരു നിലയ്ക്കും മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റാത്ത ആ മത്സ്യത്തിൻ്റെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം നടത്തിയ ഈ ഒരു പ്രാർത്ഥന കാരണമാണ് അള്ളാഹു അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പം നമ്മൾ ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ, അപകടത്തിൽ പെട്ടുപോയാൽ ഈ പ്രാർത്ഥന നടത്തിയാൽ അതിന് റിസൾട്ട് ഉണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പം ഇൻഷാല്ലാ ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആനിലെ രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് സൂറത്തു സ്വാഫാത്താണ്. സൂറത്തു സ്വാഫാത്തിലെ 139 മുതൽ 148 വരെയുള്ള ആയത്തുകളിൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ആ ജനതയുടെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയത്തുകൾ നിങ്ങൾക്ക് ഇവിടെ ഓതിത്തരും. ആയത്ത് നിങ്ങൾ കൂടി ഓതണം. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. ചെറിയ പ്രതിഫലമല്ല ഒട്ടകം എന്ന് പറഞ്ഞാൽ. നമുക്കറിയോ, അറബികൾ ഏറ്റവും വിലമതിക്കുന്ന സ്വത്താണ് ഒട്ടകം എന്ന് പറയുന്നത്. ഒരായത്ത് ഓതിയാൽ ഒരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ആയത്തിൽ തന്നെ എത്ര ഹർഫുകൾ ഉണ്ടാകുന്നറിയാം. ഒരു ഹർഫ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബക്കറ തുടങ്ങുന്നത് എങ്ങനെയാ? സൂറത്തുൽ ബക്കറ അലിഫ് ലാം മീം, മൂന്നക്ഷരമുള്ളത്. ഈ മൂന്നക്ഷരം നമ്മൾ ഓതുമ്പോഴേക്കും നമുക്ക്
രേഖപ്പെടുത്തുന്ന 30 പ്രതിഫലമാണ്. 30 പ്രതിഫലം, ഒന്നോ രണ്ടല്ല, 30 പ്രതിഫലം. അപ്പോൾ ഒരായത്ത് ഓതുമ്പം തന്നെ അതിൽ എത്ര അക്ഷരം വരുന്നുണ്ടെന്നറിയോ? അത്രയേറെ കൂലിയാണ് ഖുർആൻ ഓതുന്നതിന് അള്ളാഹു നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ആയത്ത് ഏകദേശം ഒരു 9-10 ആയത്തുണ്ട്, ചെറിയ ആയത്താണ്. നമ്മൾ ഈ ആയത്തുകൾ ഓതുമ്പം ആ ഒരു പ്രതിഫലം എനിക്ക് കിട്ടണം എന്ന നീയത്തോടുകൂടിയാവണം നമ്മൾ ഓതേണ്ടത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഖൈറും ഒരു ബർക്കത്തും അനുഗ്രഹവും ഒക്കെ തീർച്ചയായും നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ആയത്ത് ഓതിത്തരാൻ വേണ്ടി ഇൻഷാ അല്ലാ നമ്മുടെ സഹോദരനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടുകൂടി ഇൻഷാ അല്ലാ ഈ സെഷൻ ഇവിടെ അവസാനിക്കും. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يونس لمن المرسلين إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون فَنَبَذْنَاهُ بِالْعَرَاءِ وَهُوَ سَقِيمٌ وَأَنبَتْنَا عَلَيْهِ شَجَرَةً مِّن يَقْطِينٍ وَأَرْسَلْنَاهُ إِلَى 100,000 أَوْ يَزِيدُونَ فَآمَنُوا فَمَتَّعْنَاهُمْ إِلَى حِينٍ